പട്ടി ഇവിടുന്ന്, പട്ടി പോകാൻ പോ, പട്ടി ഇവിടുന്ന്. ഈ പട്ടിയെ കൊണ്ട് വലിയ ശല്യമായില്ല. ഓ, ദേ പട്ടി മാറി പൂച്ച. ഇതുങ്ങളെ കൊണ്ടൊക്കെ വലിയ തൊന്തരവാണല്ലോ ദൈവമേ. ഇവിടുത്തെ ഒരു കാര്യം നോക്കാൻ ആരുമില്ല. ഒരു വേലക്കാരി നിർത്തണി എന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലായി. അതെങ്ങനാ, എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു ഭൂതന, അവക്ക് ഭയങ്കര സംശയ. എന്നാ ഇവിടുത്തെ കാര്യങ്ങൾ അവൾ നോക്കി ചെയ്യുമോ? ആ, അതും ഇല്ല. കറിയാച്ചാ, രാവിലെ എന്താ പ്രശ്നം? ഒന്നും പറയണ്ടടാ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുമില്ലെന്നേ. അല്ല ചേട്ടാ, അമ്പലക്കുളത്തിന്റെ അടുത്തായിരുന്നില്ലേ നിങ്ങളുടെ വീട്? ആ, അത് വിട്ടിട്ട് എന്താ ഇപ്പൊ ഇങ്ങോട്ട് മാറിയത്? പെണ്ണുങ്ങളുടെ കുളിശല്യം കൊണ്ടാണ്? ഹേ, അതുകൊണ്ടൊന്നും അല്ലടോ. പിന്നെ പഴയ പോലെ കണ്ണു പിടിക്കണില്ലാന്നേ. അല്ല ചേട്ടൻ, നിങ്ങളെ ചേട്ടന്റെ ഭാര്യ ആയിട്ട് സ്കൂട്ടറിന് പോയപ്പോ ഒരുത്തിന് ഓടി വന്നിട്ട് ചേട്ടന്റെ ഭാര്യനെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി തല്ലണണ്ടല്ലോ. എന്നിട്ട് ചേട്ടൻ എന്താ മൈൻഡ് ചെയ്യാണ്ട് സ്കൂട്ടറായിട്ട് പോയി കളഞ്ഞത്? അവന്റെ ഭാര്യ അവൻ തന്നെ, ഞാൻ എന്ത് ചെയ്യാനാണ്? അവന്റെ ഭാര്യ? ആ, ഇന്നലെ ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയത് അവന്റെ ഭാര്യ അല്ലായിരുന്നു? എന്റെ പൊന്നു ചേട്ടാ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ചേട്ടൻ ഈ പെമ്പിള്ളേരെ പുറകുള്ള ചുറ്റിക്കളിയൊക്കെ ഒന്ന് നിർത്താൻ പാടില്ലേ? പോടാ പോടാ പോടാ, എന്നെ ഉപദേശിക്കാൻ വരല്ലേ. അല്ല, പറഞ്ഞ പോലെ ചേച്ചിനെ കണ്ടില്ലേ എവിടെ? ഓ, അവളുടെ കാര്യം ഒന്നും പറയണ്ട, അവൾ ഏത് സമയവും ബ്യൂട്ടി പാർലറിലല്ലേ. എവിടെ? ബ്യൂട്ടി പാർലർ. പരിഹാരത്തിന് പാർലറില്ലേ? രാവിലെ ഒരുങ്ങിക്കെട്ടി എവിടെ പോയതാ? ഞാൻ യോഗയ്ക്ക് പോയതാ. ആഹാ, എന്തിനി? എന്റെ വയറ് കുറയ്ക്കാൻ. എടി, ആദ്യം നിന്റെ തീറ്റ കുറയ്ക്ക്, അപ്പൊ താനെ വയറ് കുറയും. അയ്യോ, ഇതാ സുകുമാരനോ. എത്ര നാളായിടെ നിന്നെ കണ്ടിട്ട്. ആ സുകുമാര, ഞാൻ പറഞ്ഞ വേലക്കാരിയുടെ കാര്യം എന്തായടാ? ചേച്ചിയല്ലേ പറഞ്ഞത് 50 വയസ്സുള്ള വേലക്കാരത്തി മതി മതിയെന്ന്. 50 വയസ്സുള്ള വേലക്കാരത്തിനെ ഞാൻ എവിടെ ഒപ്പിക്കാനാ? ഇനിയിപ്പോ 50 വയസ്സുള്ളതിനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ 25 വയസ്സുള്ള രണ്ടെണ്ണത്തിനെ ഒപ്പിച്ചാ പോരെ. എന്നിട്ട് വേണോ അപ്പനും മോനും കൂടി അതും കൂടെ പുറകെ നടക്കല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ സുമാര, നീ പോയിട്ട് എവിടെയെങ്കിലും ഒരു വേലക്കാരി കിട്ടും നോക്കുപ്പോ. എന്താടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാമോ? ഇല്ല. അയ്യോ, ഇന്നല്ലേ നിങ്ങളുടെ ബർത്ത്ഡേ? നിർത്ത്, ഇതൊക്കെ ആരും ഓർത്തിരിക്കാനാ? പക്ഷെ മറ്റന്നാളത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല. എടി, അന്നല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. എന്റെ കർത്താവേ, എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന്. അതെന്താ? നിങ്ങളുടെ ബർത്ത്ഡേ പോലും ഓർക്കാതെ നമ്മുടെ കല്യാണ ദിവസം ഓർത്തല്ലോ. അത് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലടി. പിന്നെ ദുരന്തങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. എടി, ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നമാ ചായ? എടി, നിന്റെ നെറുകം തലയിലേ ഒരു തേങ്ങാ വീണെന്ന്. ഓ, ഓർക്കും എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതിന് പച്ചാൻ ഇത്ര സങ്കടപ്പെടേണ്ട കാര്യം എന്താ ഉള്ളേ? അതെന്താ? അത് വേറെ സ്വപ്നമല്ലേ? ആ, അതാണടി എന്റെ സങ്കടം. നമ്മുടെ കോണയുടെ മുകളിലിരുന്ന മരത്തിന്റെ വലിയ ക്ലോക്ക് ഇല്ലേ, ആ ക്ലോക്ക് താഴത്തേക്ക് വീണച്ചായ. അയ്യോ, എന്നിട്ട്? 5 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിലേ അതെന്റെ തലയിൽ വന്ന് വീണ് ഞാൻ ചത്തു പോയാനെ. അല്ലെങ്കിലും ആ നശിച്ച ക്ലോക്ക് അങ്ങനെ എപ്പോഴും അത് 5 മിനിറ്റ് സ്ലോയാ. നിന്റെ മോനെന്തേ? എന്നാന്ന്? എടി, നിന്റെ പുന്നാരെ മോനെന്തേന്ന്? ഓ, അപ്പന്റെ അല്ലേ വിത്ത്. ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലോ വുമൻസ് കോളേജിന്റെ മുമ്പിലോ ഒക്കെ കാണും. ഒരു കോലിൽ സാരി ചുറ്റി വെച്ചാ മതി, അതിന്റെ പുറകെ പോകും. അതാണ് അപ്പനും മാനും. ഓ, നീ ഇത്രയും നേരം ഏത് പെണ്ണുങ്ങളുടെ പുറകെ വായി നോക്കി നടക്കേ ആയിരുന്നടാ? അതൊക്കെ അവിടെ നിക്കട്ടെ. അപ്പച്ചാ, നമ്മുടെ മേരി ചാച്ചിയുടെ വീട്ടിലെ ഗ്യാസ് തീർന്നല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായടാ? അമ്മാമേ, അമ്മാമേ, അമ്മച്ചി, അപ്പുറത്തെ മേരി ചാച്ചി ഇന്നലെ നമ്മുടെ അപ്പച്ചനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. എന്തോന്ന്? ഈ പരിപ്പ് ഈ കലത്തിൽ വേകൂല. എന്റെ പൊന്നു കർത്താവേ, ഞാൻ എന്നതൊക്കെയാ ഈ കേക്കുന്നേ. ഈ വീട്ടിൽ ആവശ്യത്തിന് ഗ്യാസും പാത്രവും ഒക്കെ ഉണ്ട്, പക്ഷെ സമയത്തിന് പരിപ്പ് വേവിക്കാൻ മാത്രം ആരുമില്ല. എന്റെ പുന്നാരെ മോനെ, നീ വലിയ വർത്താനം ഒന്നും പറയല്ലേ. എടാ, നിന്നെ പേടിച്ചിട്ടാ ഞാൻ ആ കുളിക്കടവിലെ വീടും പറമ്പും വിറ്റത്. എന്നിട്ട് നീ ഇപ്പോഴും അവിടെ പോയി കുളിച്ചീ കാണതല്ലേ പരിപാടി? അപ്പഴാണെന്ന് ഞാൻ നോക്കത്തില്ല. അപ്പഴില്ലാത്തന്റെ ഗ്യാപ്പാണ് ഞാൻ അവിടെ നോക്കത്തില്ല, അറിയാമോ? എന്റെ പൊന്നു കർത്താവ്, നിങ്ങൾ അപ്പനും മോനും കൂടി ഇങ്ങനെ തുടങ്ങിയ സമൂഹത്തിൽ വിലയുള്ള ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഓ, എന്റെ പൊന്നെ അമ്മച്ചി, കുളക്കടവിൽ ഒളിച്ചിരുന്നത് ഞാനല്ല, മറപ്പുരയിൽ പതുങ്ങി നിന്നത് ഞാനല്ല. ഇന്ദുവിന്റെ വീട്ടിൽ അതും ഇന്നലെ അന്തി നേരം നോക്കി ഒരു മിന്നല, തലയിലൊറ്റ മുണ്ടുമിട്ടു ചെന്ന്.
മനസ്സിലായില്ലല്ലോ. ഞാൻ സുകുമാരൻ പറഞ്ഞയച്ചിട്ട് വന്ന പുതിയ സർവത്ത. നിന്നെ കണ്ടിട്ട് വേലക്കാരിയുടെ ഒരു ലുക്ക് ഇല്ലല്ലോ. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. അയ്യോ കഴിച്ചു, നാല് കുട്ടികളുണ്ട് എനിക്ക്. പിള്ളേരുടെ അച്ഛൻ എന്നാടി പണി? പിള്ളേരുടെ അച്ഛന്മാർക്ക് എന്താ പണിയെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് നിപ്പാ എന്റെ പണി. എന്ത് രസമല്ലേ, ഇവക്കടെ നഗ്ന ചിത്രമല്ലേ ഞാൻ അന്ന് ആ മാസികയുടെ ഫ്രണ്ട് പേജിൽ കണ്ടത്. അയ്യോടാ, എന്നിട്ട് നീ എന്നെ കാണിച്ചില്ലല്ലോ. അയ്യോ മുതലാളി, അതെന്നെ അവര് ചതിച്ചതാ. മുതലാളി ചതിച്ചതാ. നിന്നെ ആരാടി ചതിച്ചേ? സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് അറിയാമോ? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണേ, എന്റെ ഈ ശരീരത്തിന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രമേ എന്റേതായിട്ടുള്ളൂ. എന്നിട്ട് ഏതോ ഒരു പെങ്കൊച്ചിന്റെ തല അതിനകത്ത് വെട്ടി കയറ്റി വെച്ചിട്ട് എന്നെ ചതിച്ചതാ. എന്നെ ചതിച്ചതാ. അതൊക്കെ പോട്ടെ മോളെ, നീ ഇതിനു മുമ്പ് എവിടെയാ ജോലിക്ക് നിന്നത്? ആ ജഡ്ജി അമ്മന്റെ വീട്ടിൽ. ഓ, ആ അറുത്ത തലയ്ക്ക് ഉപ്പ് തേക്കാത്ത വൃത്തികെട്ടവന്റെ വീട്ടിലാ. എന്റെ ചെന്താമരേ, എന്ത് വല്യ മുരളി, നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ എന്തൊക്കെ പാടുപെട്ടെന്ന് അറിയാമോ? ഇനി ഇതാണ് നമ്മുടെ സാമ്രാജ്യം. അയ്യോ മുതലാളി, ഞാൻ ഒന്ന് പേടിക്കാതെ ചെന്താമരേ, ഇന്ന് 7:30 പവർ കട്ട് സമയത്തെ ഞാൻ നിന്റെ വീട്ടിൽ വരും. അയ്യോ മുതലാളി, ആരെങ്കിലും കണ്ടാലോ? ഒന്ന് ധൈര്യമായിട്ടിരിക്കുന്നേ, ഞാനല്ലേ പറയുന്നത്. അയ്യോ മുതലാളി, കറണ്ട് ഇല്ലാത്ത സമയത്ത് മുതലാളി വന്നാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഞാൻ അവിടെ വന്നിട്ട് ബൗ ബൗ എന്ന് കുരയ്ക്കും. അപ്പൊ നീ അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ എന്നൊന്ന് കരഞ്ഞാ മതി, അപ്പൊ തന്നെ ഞാൻ അകത്തേക്ക് ചാടി വരത്തില്ലേ. അയ്യോ മുതലാളി, അപ്പൊ കൊച്ചമ്മ അറിഞ്ഞാൽ? ആരും അറിയത്തില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ സിഗ്നൽ ഓർമ്മയുണ്ടല്ലോ. ചെന്താമരേ. അയ്യോ കൊച്ചു മുതലാളി, ചെന്താമരേ, നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ? ഐ ലവ് യു പറഞ്ഞപ്പോ കാലെന്തോ കടിച്ച്, അപ്പൊ അങ്ങനെ ആയിപ്പോയതാ. ചെന്താമരേ, ഐ ലവ് യു. അയ്യോ വല്യ മുതലാളി അറിഞ്ഞ അങ്ങേരോട് പോവാൻ പറവണ്ണേ. ഇങ്ങോട്ട് നോക്ക്, ഇന്ന് പവർ കട്ട് സമയത്ത് ഞാൻ നിന്റെ വീട്ടിൽ വരും. അയ്യോ കൊച്ചു മുതലാളി, അത് ഞാൻ പേടിക്കണ്ട, നീ ഇല്ലേ. ഞാനല്ല, നീ പേടിക്കണ്ട, ഞാനില്ലേ. പക്ഷെ കറണ്ട് ഇല്ലാത്ത സമയത്ത് കൊച്ചു മുതലാളി വന്നാ? നീ ഒന്നും പറയണ്ട, ഞാൻ അവിടെ വന്നതിന് ശേഷം പൂച്ചയുടെ ഒച്ചയിൽ മ്യാവൂ എന്തൊക്കെ അറിയും. എല്ലാം ഓക്കെ ആണെങ്കിൽ നീ പട്ടിയുടെ ഒച്ചയിൽ ബൗ എന്ത് കുറച്ചാലും മതി. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അയ്യോ കൊച്ചു മുതലാളി, അത് പിന്നെ ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട, ഞാൻ മ്യാവൂ നീ ബൗ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമോ ആവോ. ഇനി ഒട്ടും സമയം കളയണ്ട, സിഗ്നൽ കൊടുത്തു നോക്കാം. ഇത് തന്നെ പറ്റിയ അവസരം, സിഗ്നൽ കൊടുക്കാം. മ്യാവൂ. ആ കിട്ടിപ്പോയി.